നമ്മുടെ മാറിയ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണശീലങ്ങളുമെല്ലാം ഇന്ന് പുതിയ പുതിയ അസുഖങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ റെക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ കോളോറെക്ടൽ ക്യാൻസറിൻ്റെയൊക്കെ രോഗാവസ്ഥ ഇന്ന് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ കൂടിയിട്ടുണ്ട്. പഴയ കണക്കുകളും പുതിയ കണക്കുകളും വെച്ച് നോക്കുമ്പോൾ ഒട്ടനവധി ആളുകളിലേക്ക് ഈ ഒരു രോഗം കടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സാധാരണ 50 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് ഇത്തരം വയറിൽ ഉണ്ടാകുന്ന മുഴകൾ അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ കോളോറെക്ടൽ നമ്മുടെ മലാശയത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറൊക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യം. പക്ഷേ ഇന്ന് ചെറുപ്പക്കാരിലടക്കം ഇതിൻ്റെ അളവ് കൂടി വരുന്നു എന്നുള്ളതാണ് പുതിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ തന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ വളരെയധികം വേഴ്സായതിന് ശേഷം ഈ രോഗം പടർന്ന് പിടിച്ചതിന് ശേഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതിന് ശേഷം മാത്രമാണ് പല ആളുകളും ഈ രോഗാവസ്ഥ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കോളോറെക്ടൽ ക്യാൻസറിൽ അല്ലെങ്കിൽ മലാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന ക്യാൻസറിൽ ശരീരം പുറമേ കാണിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റാണ്. മലാശയ ക്യാൻസറിൽ അല്ലെങ്കിൽ കോളോറെക്ടൽ ക്യാൻസറിലൊക്കെ ശരീരം കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണമാണ് നമ്മുടെ മലത്തിലുണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. മലത്തിലുണ്ടാകുന്ന ചിലപ്പോൾ വളരെ നാരോ ആയിട്ട് മലം പുറത്തേക്ക് പോരുമ്പോൾ ഒരു പെൻസിൽ പോലെ അല്ലെങ്കിൽ മലം കട്ടിയായി പോരാത്ത രീതിയിൽ വളരെ നൂല് പോലെയൊക്കെ മലം പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ മലം പുറത്ത് പോരുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ മലം പുറത്ത് പോരാതെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗാവസ്ഥ പല ആളുകളിലും കാണാറുണ്ട്. ഇത് മറ്റു പല ലക്ഷണങ്ങൾക്കും ഹെമറോയിഡ്സൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് ഇത്തരം പ്രയാസങ്ങൾ അത്തരം പ്രശ്നങ്ങളോ ക്യാൻസറിൻ്റെ തുടക്കമോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചില ആളുകളിൽ ഉണ്ടാകുന്ന മലബന്ധം, ശക്തമായിട്ടുള്ള മലബന്ധം, അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഡയറിയ, മാറി വരുന്ന മലബന്ധവും അതുപോലെ ഡയറിയയും വയറിലുണ്ടാകുന്ന അസ്വസ്ഥതയും അതുപോലെ ശക്തമായിട്ടുള്ള വയറിലുണ്ടാകുന്ന ബ്ലോട്ടിങ് സെൻസേഷൻ, ഒരു വയറ് ഏന്തിക്കെട്ടി നിൽക്കുന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ വളരെയധികം വിഷമ അനുഭവിക്കുന്ന ഒരു രോഗാവസ്ഥ കുറച്ച് കാലങ്ങളായിട്ട് പിന്തുടരുകയാണെങ്കിൽ നമ്മൾ അത്തരം രോഗാവസ്ഥയുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് വയറിൽ തന്നെ നമുക്ക് വൻകുടലിൽ തന്നെ നമുക്ക് അസെൻഡിങ് കോളൻ, ട്രാൻസ്ഫേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, അതുപോലെ റെക്റ്റം എന്നുള്ള ഓരോ ഭാഗങ്ങളുണ്ട്. ഈ ഓരോ ഭാഗങ്ങളിൽ വരുമ്പോഴും അതിൻ്റെ രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. സാധാരണ വലത്തെ ഭാഗത്ത് വരുന്ന ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും അധികം കാണാറില്ല. ചിലപ്പോൾ നമുക്ക് വയറിൽ എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളോ ചിലപ്പോൾ കണ്ടേക്കാം. അത്തരം തടിപ്പുകളോ മുഴകളോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അത്തരം ക്യാൻസറസായിട്ടുള്ള മുഴകളാണോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാണോ എന്നുള്ളത് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിനൊരു തീരുമാനം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് മലത്തിലൂടെ ബ്ലഡ്, വലത്തെ ഭാഗത്തൊക്കെ ക്യാൻസർ ഉണ്ടാവും, ചിലപ്പോൾ മലത്തിലൂടെ ബ്ലഡ് പോകുന്നത് ചിലപ്പോൾ നമുക്ക് അറിയാതെ പോവാം. മലത്തിൽ ചെറിയ കളർ ചേഞ്ച്, ചിലപ്പോൾ 1 മില്ലി അല്ലെങ്കിൽ 2 മില്ലിയൊക്കെ നേർത്ത ബ്ലഡ് മാത്രം പോവുകയാണെങ്കിൽ ഒന്നും ചിലപ്പോൾ നമുക്ക് മലത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ കുറച്ച് ഇടത്തെ ഭാഗത്തേക്കോ കൂടുതലായിട്ട് ഈ മുഴകൾ ഉണ്ടാകുന്ന ഒരു ഭാഗത്തേക്കൊക്കെ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് പോകുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ മലം കറുത്ത കളറിൽ അല്ലെങ്കിൽ ഒരു മിക്സറായിട്ട് ബ്ലഡ് മിക്സ് ചെയ്തിട്ട് വളരെ ഒരു ഡാർക്ക് കളേർഡായിട്ടുള്ള ഒരു സ്റ്റൂളൊക്കെ മലം, അത്തരം ഒരു രോഗാവസ്ഥയും നമുക്ക് ഇതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണങ്ങളിൽ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ക്ഷീണം, സാധാരണ രോഗികളിൽ ക്യാൻസറൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ അനുഭവപ്പെടുന്ന പോലെ തന്നെ അകാരണമായിട്ടുള്ള ക്ഷീണം, അകാരണമായിട്ടുള്ള വെയിറ്റ് ലോസ്, ശരീരഭാരം അനിയന്ത്രിതമായിട്ട് കുറയുന്ന രോഗാവസ്ഥയുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എച്ച് ബി, ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു വളരെ താഴ്ന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ ബ്ലഡ് ലോസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് എന്താണ് കാരണം, ഇതിൻ്റെ മലാശയ ക്യാൻസറോ അല്ലെങ്കിൽ കൊളറക്ടൽ ക്യാൻസറിൻ്റെയൊക്കെ എന്തെങ്കിലും തുടക്കമുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ള വെയിറ്റ് ലോസ്, ശരീരഭാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, നമ്മൾ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ വെയിറ്റ് ലോസ് വരുന്നു എന്നുണ്ടെങ്കിലും അതും കോളോറെക്ടൽ ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ മലാശയത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെയൊക്കെ രോഗലക്ഷണങ്ങളായിരിക്കാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വോമിറ്റിംഗ്, നമുക്ക് ഛർദി, ശരീരത്തിൽ വയറിലുണ്ടാകുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വളരെ ബ്ലോട്ടിംഗ്, വയറ് നിറഞ്ഞു നിൽക്കുന്നൊരു രോഗാവസ്ഥ, അതുപോലെ ഛർദി വരുന്ന രോഗാവസ്ഥ, അതുപോലെ നമുക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു അൺസാറ്റിസ്ഫൈഡ് ഫീൽ, നമുക്ക് വീണ്ടും വീണ്ടും പോകണം അല്ലെങ്കിൽ പോയത് ഒരു പൂർണ്ണമാവാത്ത രീതിയിലുള്ള രോഗാവസ്ഥ, ഇത്തരം അവസ്ഥകളെല്ലാം മലാശയ ക്യാൻസറിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ലിവറിലേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ ഒക്കെ ഇത് സ്പ്രെഡാവുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗാവസ്ഥ, വയറിൽ നീറ് വെച്ചിട്ടുള്ള അസൈറ്റിസ് പോലെയുള്ള അവസ്ഥകൾ, അതുപോലെ ശ്വാസകോശത്തിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്വാസതടസ്സം, അതുപോലെ ഉണ്ടാകുന്ന
ശക്തമായിട്ടുള്ള ചുമ, അത്തരം രോഗാവസ്ഥകളൊക്കെ പല രീതിയിൽ നമുക്ക് പ്രസന്റേഷൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തുകയും ഇതിനെ തുടക്കത്തിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനും അതുവഴി ഈ രോഗത്തെ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ഈ ഇത്തരം ക്യാൻസറുകളോ റെക്റ്റൽ ക്യാൻസറുകളോ കൊളോറെക്റ്റൽ ക്യാൻസറിൻ്റെയോ ലൈക്ക് പോളിപ്പ് പോലെയുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, കൂടുതൽ മധുരം അടങ്ങിയ പാനീയങ്ങൾ, അതുപോലെ നമ്മുടെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, അതുപോലെ കോള പോലെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ ഇത്തരം രോഗാവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അമിതമായിട്ട് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മളെ ഈ കൂടുതലായിട്ട് ഗ്രിൽഡ് ചെയ്ത് കഴിക്കുന്ന, ഓവറായിട്ട് അനിയന്ത്രിതമായിട്ട് ദിവസേന അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള അവസ്ഥകൾ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ദിനേന എന്ന രീതിയിൽ ഇത്തരം പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇത്തരം രോഗാവസ്ഥകൾ സംജാതമാക്കാൻ ഒരു കാരണമാകുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിലേക്ക് പോവാതെ, ഇത്തരം അവസ്ഥകൾ വരികയാണെങ്കിൽ, രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു ചികിത്സ സ്വീകരിക്കാനും അത് രോഗം മനസ്സിലാക്കാനും നിർണയിക്കാനും സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.